വലിയ ഒരു പാളയും കൂടെ പഴമാണ്. 1 kg പഴം എടുത്തിട്ടുണ്ട്. ഷുഗർ 900 ഗ്രാം. തിളപ്പിച്ചാറിയ വെള്ളം 2 ലിറ്റർ. താതിരിപ്പൂവ് 2 ടേബിൾ സ്പൂൺ, അതായത് ഇങ്ങനെ ഒരു ഇത്രയും അത് മതി. ഇത് ആയുർവേദ മരുന്ന് കടയില്ലേ, അവിടെ വാങ്ങാൻ കിട്ടും. ഇത് വൈനകത്ത് ചേർക്കുന്ന ഒരു പട്ടയാണ്. കറിക്ക് ഉപയോഗിക്കുന്നതല്ല, അത് മരുന്ന് മേടിക്കണ പച്ചമരുന്നുകൾ മേടിക്കുന്ന കടയിൽ മേടിക്കാൻ കിട്ടും. അതൊരു കുഞ്ഞു കഷ്ണം ഇടുക, കുറച്ച് മുറിച്ച് എടുക്കുക. ഈസ്റ്റ് 1-2 തരി ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് തുടങ്ങാം. വൈൻ കെട്ടണം. നമുക്ക് ഇതുപോലത്തെ ഒരു ഭരണി വേണം, അല്ലെങ്കിൽ നല്ല മണ്ണിൻ്റെ കലം, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ജാറ്, വേറെ ഒന്നും ഉപയോഗിക്കരുത്. അപ്പം ഞാനൊരു ഭരണി കഴുകി തുടച്ച് ഉണക്കിയെടുത്തത് ഭരണിയാണിത്. പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഇതുപോലെ ഭരണിക്കകത്തേക്ക് ഇട്ട് കൊടുക്കും. 1 kg പഴത്തിന് 900 ഗ്രാം ഷുഗറാണ് എടുത്തേക്കുന്നത്. 750 ഉപയോഗിച്ചാലും കുഴപ്പമില്ലാട്ടോ. ഞാനിപ്പോൾ 900 എടുത്തേക്കുന്നത്, അത് ഇട്ട് കൊടുക്കണം. 900 ഗ്രാം ഷുഗർ ഇട്ട് കൊടുക്കണം. 2 ലിറ്റർ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. 2 തരി ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. 6 തരി കൂടണ്ട ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തു. ആയുർവേദ മരുന്നൊക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് മേടിക്കുന്നു പറഞ്ഞില്ലേ, ആ പട്ട ഇത്രയും എടുത്തു. അതിൻ്റെ കൂടെ താതിരിപ്പൂന്ന് പറയും, അതും ഇത്രയും എടുത്തു. അതൊരു കിഴി കെട്ടി നമ്മൾ ഈ ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കൂട്ട് നമുക്ക് ശരിക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് 1-5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ കൂട്ടിലേക്ക് നമുക്ക് ഈ താതിരിപ്പൂവിൻ്റെ ആ പട്ടയുടെയും കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ താതിരിപ്പൂവും പട്ടയും നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു വെള്ള തുണി കൊണ്ട് ഇത് അടച്ച് കെട്ടി ഭദ്രമായിട്ട് വയ്ക്കാം. നല്ലൊരു വൈറ്റ് തുണി കൊണ്ട് അധികം ടൈറ്റ് ചെയ്യാതെ പയ്യെ ഒരു ലൂസിൽ കെട്ടി വയ്ക്കുക. എല്ലാ ദിവസവും രാവിലെ ഇത് ഇളക്കി വയ്ക്കണം. ഒരു 14 ദിവസം വരെ ദിവസവും ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തെളി വേറെ പാത്രത്തിൽ അടിമട്ട് വേറെയായിട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് വൈൻ ഇരിക്കും തോറും ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീട്ടിൽ പഴമൊക്കെ ഒത്തിരി ഉണ്ടാവുന്ന സമയത്ത് നമുക്കിത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും.